നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോ ഗാലിൻറ്റിനുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് കഴിഞ്ഞ ദിവസം വന്നിരുന്നു മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ടിനും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇടയിൽ ഗാസയിൽ യുദ്ധക്കുറ്റങ്ങൾ നടത്തി എന്നീ കുറ്റങ്ങളാണ് ആരോപിച്ചിരിക്കുന്നത് നടപടിയെ ഇസ്രായേൽ അപലപിച്ചു ഐ സി പി പ്രീ ട്രയൽ ചേംബർ ഒന്നിലെ മൂന്ന് ജഡ്ജിമാർ ഏകകണ്ഠമായാണ് ഇവർക്കെതിരെ വാറന്റ് പുറപ്പെടുവിച്ചത് ഹമാസ് നേതാവ് മുഹമ്മദ് ദയീഫിനെതിരെയും കോടതിയുടെ വാറന്റ് ഉണ്ട് എന്നാൽ ഇയാളെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ പറഞ്ഞിരുന്നു മുൻ ഇസ്രായേലി നീതിന്യായ മന്ത്രി യോസി ബെലിൻ ഈ ഒരു വിഷയത്തിൽ പറഞ്ഞത് ഇപ്രകാരമാണ് ഐ സി സിയുടെ തീരുമാനം അന്യായമാണ് എന്നായിരുന്നു മുൻ ഇസ്രായേലി നീതിന്യായ മന്ത്രിയുടെ പ്രതികരണം നടപടി യഹൂദ വിരുദ്ധമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഐ സി സി ചീഫ് പ്രോസിക്യൂട്ടർ കരീംഖാന്റെ വാറന്റ് പുറപ്പെടുവിച്ചുകൊണ്ടുള്ള ഈ നീക്കം അപമാനകരവും യഹൂദവിരുദ്ധവുമാണെന്ന് നിതന്യാഹവും മറ്റ് ഇസ്രായേലി നേതാക്കളും പ്രതികരിക്കുകയും ചെയ്തു വാറന്റുകൾ പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് ആരോപണങ്ങൾ സ്വയം അന്വേഷിക്കാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രായേലിന് അവസരം നൽകിയില്ല എന്നാണ് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഇസ്രായേലിനെ പോലെ സ്വതന്ത്രമായ നിയമ സംവിധാനമുള്ള മറ്റൊരു ജനാധിപത്യ രാജ്യത്തോടും ഇത്തരം മുൻവിധിയോട് ഒരു പ്രോസിക്യൂട്ടറും പെരുമാറിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു ആഭ്യന്തര നിയമ നിയമനിർവഹണ സംവിധാനത്തിന് അന്വേഷണം നടത്താൻ കഴിയാത്തതോ അല്ലെങ്കിൽ അന്വേഷണം നടത്താത്തതോ ആയ കേസുകളിൽ മാത്രമാണ് ഐ സി സിക്ക് ഇടപെടൽ അവകാശമുള്ളതെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഭക്ഷണം വെള്ളം മരുന്ന് വൈദ്യസഹായം ഇന്ധനം വൈദ്യുതി എന്നിവയുൾപ്പെടെ മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായ വസ്തുക്കൾ നിതന്യാഹവും യോഗാലൻ്റും ബോധപൂർവം ആളുകൾക്ക് നിഷേധിച്ചതായിട്ടാണ് ഐ സി സിയുടെ കണ്ടെത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവർക്കും എതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത് മൂന്നംഗ ബെഞ്ച് ീരുമാനമെടുത്തത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേൽ തങ്ങളുടെ പൗരന്മാരെ പ്രതിരോധത്തിൽ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്നാണ് വാറന്റ് പുറപ്പെടുവിച്ച പശ്ചാത്തലത്തിൽ ഗാലൻഡോ ഐ സി സി അംഗത്വമുള്ള നൂറ്റി ഇരുപതിലധികം രാജ്യങ്ങളിൽ ഏതില്ലെങ്കിലും യാത്ര ചെയ്താൽ ഇതുവരെയും അറസ്റ്റ് ചെയ്ത് നടപടി സ്വീകരിക്കുമെന്ന സ്ഥിതിയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അറസ്റ്റിലായാൽ വിചാരണയ്ക്കായി ഇരുവരെയും ഹേഗിലെ കോടതിയിൽ ഹാജരാക്കും എന്നാൽ ഇസ്രായേലും പ്രധാന സഖ്യകക്ഷിയായ അമേരിക്ക യും ഐ സി സിയെ അംഗീകരിക്കുകയോ അംഗത്വം എടുക്കുകയോ ചെയ്യാത്തതിനാൽ കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിന് പരിമിതിയുണ്ട് നെതന്യാഹുവിനെതിരായ കോടതി നടപടി അമേരിക്കയും അപലപിക്കുകയുണ്ടായി ആവശ്യമെങ്കിൽ നെതന്യാഹുവിനെതിരെ ഐ സി സി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റിന്മേൽ നടപടിയെടുക്കാൻ നെതർലൻഡ്സ് തയ്യാറാണെന്ന് രാജ്യത്തിന്റെ വിദേശകാര്യമന്ത്രി കാസ്പർ വെൽഡ് കാമ്പിനെ പറഞ്ഞു ഇസ്രായേലി നേതാവ് ഡച്ച് മണ്ണിൽ വന്നാൽ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് വെൽഡ് കാമ്പ് ജനപ്രതിനിധി വ്യക്തമാക്കി മാത്രമല്ല ഐ സി സി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു എന്നിവരുമായുള്ള അനാവശ്യമായിട്ടുള്ള ബന്ധം നെതർലാൻഡ്സ് ഒഴിവാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഈ ഒരു നടപടിയെ അപലപിച്ച് അമേരിക്ക എടുത്തിരിക്കുന്ന നിലപാട് ഹമാസിനെ പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ പൂർണ്ണമായും പിന്തുണച്ചിരിക്കുകയാണ് ജോ ബൈഡൻ എന്തായാലും ഈ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ഈ സാഹചര്യത്തിൽ തുടർ നീക്കങ്ങൾ എന്താണ് എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് അറസ്റ്റ് ചെയ്യപ്പെടുമോ മറ്റ് നിയമവശങ്ങൾ എന്തൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത